News Rail Adatada or Abagatinde Vartayana, Alaksha Mai, Abagadar Mai Ridil, or Al Bike Kodicha, Amakim Maganem, Parikatigin. Kollam Jillayile, Perimbudayilana, Sambhavam, Road in the Ori Vashatina, Maturi Vashateka, Niendrana Mila, they won the Vahanam, Road in the Ajigiluda, Nadana Poga, Iruna, Mayam, Kuninayamana, Idicha, Terapichata. Sambhavatinde, Drishingal, okay, Samukhi, Mathimangal, Vyavaga, my Prajikiana, Adim Adrishingal, the Namka Kanditavara. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ വളരെ അപകടകരമായ ദൃശ്യങ്ങളാണ് അല്ലേ? മദ്യപിച്ച പകുതി ബോധത്തിലാണ് ഇയാൾ വാഹനം ഓടിക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ അമ്മയും കുഞ്ഞിന്റെയും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇരുവരുടെയും പരിക്ക് സാരമാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രത്യേകിച്ച് റോഡിലൂടെ ഒതുങ്ങി അരികിലൂടെ പോവുകയായിരുന്ന അമ്മയും കുഞ്ഞിനെയുമാണ് ഇദ്ദേഹം വന്ന് ഇടിച്ചത് അല്ലേ? മാളിവ അങ്ങേയറ്റം അപകടകരമായ ഒരു സംഭവം തന്നെയാണ്. കൊല്ലം ജില്ലയിലെ പെരുമ്പുഴയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ ആടിയുലഞ്ഞു വരുന്ന ഒരു സ്കൂട്ടറാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാവുക. അത്രത്തോളം മദ്യപിച്ച് ഒരു കാരണവശാലും വാഹനം ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇയാൾ സ്കൂട്ടർ ഓടിക്കുന്നത്. ഇയാളുടെ ഒരു അഹങ്കാരത്തിൽ അല്ലെങ്കിൽ ലെക്കുകെട്ട അഭ്യാസത്തിൽ പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശിനിയായ രാജി നോബിളിനും മകൻ ആൽവിനുമാണ് പരിക്കേറ്റത്. അതിലേറ്റവും നിർഭാഗ്യകരമായ കാര്യം, പാതയോരത്തുകൂടി വളരെ ശ്രദ്ധയോടെ ചേർന്ന് നടക്കുന്ന അമ്മയെയും മകനെയുമാണ് ഇത്തരത്തിൽ ആ സ്കൂട്ടർ ഇടിച്ചിട്ടത് എന്നുള്ളതാണ്. പെരുമ്പുഴയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. എന്നാൽ ഈ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു തുടങ്ങിയത്. പിറകെ വരികയായിരുന്ന കാറിന്റെ ഡാഷ് ക്യാമിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അതുപോലെ തന്നെ മാളിവ, ഈ സംഭവത്തിൽ രാജിയുടെ കാലിനും കൈക്കും പൊട്ടലുണ്ടായിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിന് സാരമായ പരിക്കുകളില്ല എന്നും മനസ്സിലാക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ രാജി നോബിളിനും മകൻ ആൽവിനെയും പെരുമ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. മാളിവ ജയശങ്കർ, അതുപോലെ ഈ അപകടത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ സ്കൂട്ടർ ഓടിച്ച വ്യക്തിക്ക് തന്നെയാണെന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. ഇയാളെ പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? ലഭ്യമാണോ? ഇത്തരത്തിൽ മദ്യപിച്ച് അപകടകരമായി വാഹനം ഓടിച്ചതിന് ഈ വ്യക്തിക്കെതിരെ നിയമ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? എന്താണ് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ? മാളിവ, തീർച്ചയായും മാളിവ പറഞ്ഞ ആ വാചകം അക്ഷരം പ്രതി സത്യമാണ്. ഈ ഒരു അപകടത്തിൻ്റെ, ആ അമ്മയ്ക്ക് കുഞ്ഞിനുമേറ്റ അപകടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ സ്കൂട്ടർ യാത്രികന് തന്നെയാണ്. കാരണം ഒരു കാരണവശാലും റോഡിലേക്ക് വാഹനമെടുത്ത് ഇറങ്ങാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കുകയുള്ളൂ. കാരണം അപകടത്തിന് പിന്നാലെ സ്കൂട്ടർ യാത്രികൻ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു, കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. റോഡിൽ വീണ അമ്മയും കുഞ്ഞും എഴുന്നേൽക്കുന്നത് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം. അമ്മയായ രാജി എന്തൊക്കെയോ ഈ വ്യക്തി യോട് സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ വരെയുള്ള ആ ഒരു വീഡിയോ മാത്രമാണ് പുറത്തു വന്നത്. ഇതിനുശേഷം ഇയാൾ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നാലെ വന്ന കാറിന്റെ ഡാഷ് ക്യാമിലാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ ഒരു സ്കൂട്ടറിന്റെ നമ്പർ ഈ ഒരു വീഡിയോയിൽ അത്ര വ്യക്തമായി കാണാൻ സാധിക്കാത്തതും ഒരു വെല്ലുവിളിയാണ്. മാളിവ, എന്തായാലും ഇത്തരത്തിലുള്ള വ്യക്തികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം നിരപരാധികളായവരെയൊക്കെയാണ് ഇവർ ഇത്തരത്തിൽ ഇവരുടെ ദുശീലങ്ങൾ കാരണം അല്ലെങ്കിൽ മദ്യപിച്ച വാഹനം ഓടിക്കുന്നതൊക്കെ കാരണം, നിയമപരമായ ഒരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങൾ കാരണമൊക്കെ ഉപദ്രവിക്കുന്നത്. ജയശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അത്യന്തം അപകടകരമായ ഒരു ദൃശ്യം തന്നെയാണ് പുറത്തു വന്നത്.